സിമീസ് കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു നാടൻ പലഹാരമാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ്. മധുരത്തിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് കരിപ്പൊട്ടിയാണ്. ശർക്കര ഉണ്ടെങ്കിൽ അതെടുക്കാം, അതല്ല പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ കരിപ്പൊട്ടി ചേർത്തുണ്ടാക്കി കഴിയുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് ആവശ്യമുള്ള മധുരത്തിനനുസരിച്ച് കരിപ്പൊട്ടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് തേങ്ങ വേണം. ഒരു തേങ്ങയുടെ പകുതി ഞാനിവിടെ ചിരകിയെടുത്തിട്ടുണ്ട്. ഏലക്ക പൊടിച്ചത് വേണം. ഞാനിവിടെ 6 ഏലക്ക പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മാവ് കുഴച്ചെടുക്കാനായിട്ടുള്ള വെള്ളം വേണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് വേണ്ടുന്നത് ചെറിയ പഴമാണ്. നല്ല പഴുത്തിട്ടുള്ള പഴം തന്നെ എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഈ കരിപ്പൊട്ടി ഒന്ന് അലിയിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെള്ളമില്ലേ അതിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കരയാണെങ്കിൽ ഉരുക്കി അരിച്ചെടുക്കുന്നതാണ് നല്ലത്. പഞ്ചസാരയാണെങ്കിൽ നേരിട്ട് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് സ്റ്റൗവിലേക്ക് മാറ്റി ഉരുക്കിയെടുക്കാം. ഇതായിപ്പോൾ കരിപ്പൊട്ടി ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം ഇത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. നമുക്കിനി മാവൊന്ന് കുഴച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടി ഒരു വലിയ ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അല്പം ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. തേങ്ങ തിരുമ്മിയത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചെറിയ പഴം ഓരോന്നായിട്ട് തൊലി കളഞ്ഞതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 6-7 ചെറിയ പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്തിട്ടുള്ള പഴമാണ്, മധുരവും കൂടുതലാണ്. അതുകൊണ്ട് മധുരം കരിപ്പൊട്ടി വളരെ കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത പഴവും തേങ്ങയും എല്ലാം കൂടി നന്നായിട്ട് ഈ ഗോതമ്പ് പൊടിയിലേക്ക് ഞെരടി ചേർത്ത് കൊടുക്കണം. പഴം കൂടുതൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും നമ്മളുണ്ടാക്കുന്ന പലഹാരത്തിന്. ഇപ്പോൾ ഗോതമ്പ് പൊടിയിലേക്ക് പഴവും തേങ്ങയും ഒക്കെ നല്ലതുപോലെ ഞെരടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള കരിപ്പൊട്ടിയില്ലേ അത് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം, നോർമൽ വാട്ടർ മതി, അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. മാവ് കുഴച്ചെടുക്കാനായിട്ട് 2 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് കരിപ്പൊട്ടി ഉരുക്കിയെടുത്തത്. ഞാനിപ്പോൾ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ 1 ഗ്ലാസ് കരിപ്പൊട്ടിയുടെ വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി വന്ന 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഞാൻ ഈ മാവ് കുഴച്ചെടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ ഗോതമ്പ് മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതേ ഒരു രീതിയിൽ, ഇതേ കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. ഒത്തിരി ലൂസായി പോവുകയും ചെയ്യരുത്, അതേപോലെ ഒരുപാട് ടൈറ്റായി പോവുകയും ചെയ്യരുത്. നമ്മൾ എടുക്കുമ്പോൾ ദാ ഇതേ രീതിയിൽ നമുക്ക് കിട്ടണം. അപ്പോൾ നമുക്കിനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ദാ ഈ ഒരു ഇലയിലാണ് ഞാനിന്ന് അപ്പം ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നല്ല ഫ്രഷായിട്ടുള്ള വയണയിലയാണ്. നന്നായിട്ട് ക്ലീൻ ചെയ്ത്, ഇതിൻ്റെ 2 സൈഡും നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. കഴുകി തുടച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ഈ ബാക്ക് സൈഡിലൊക്കെ പൊടിയും പ്രാണികളൊക്കെ ഇരിക്കും, അതുകൊണ്ട് അതെല്ലാം നോക്കി വൃത്തിയാക്കിയിട്ടെടുക്കണം. ഇനി ഞാനിതൊന്ന് കുമ്പിളാക്കിയെടുക്കാൻ പോവുകയാണ്. ഇതേപോലൊന്ന് മടക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ ഈ ഞെടുപ്പ് ഭാഗമില്ലേ, ആ ഒരു ഞെടുപ്പ് ഈ ഇലയുടെ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് അതിനകത്തേക്കൊന്ന് തിരുകി കയറ്റി വെച്ച് കൊടുക്കുക. അങ്ങനെ ആയിക്കഴിയുമ്പോൾ നമ്മുടെ കുമ്പിള് ഇവിടെ റെഡിയായി. ഇതാ കണ്ടില്ലേ, ഇതേപോലെ കുമ്പിള് കുത്തിയെടുക്കാം. ഇത് ഊരിപ്പോകത്തൊന്നുമില്ല, നല്ല എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ കുമ്പിള് കുത്തിയെടുക്കാനായിട്ട് പറ്റും. ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ കുമ്പിളാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ഈർക്കിൽ വെച്ചിട്ടിങ്ങനെ കൊരുത്തെടുക്കുക. കണ്ടില്ലേ, അപ്പോൾ ഇനി ബാക്കിയുള്ള എല്ലാ വയണയിലെയും ഞാൻ അതേപോലെ ഒന്ന് കുമ്പിളാക്കി എടുക്കട്ടെ. അപ്പോൾ ഇതിനിടയ്ക്ക് മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ,
ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കരുത്. ഇതാ ഇപ്പോൾ ഇലകളെല്ലാം കുമ്പിൾ കുത്തി എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതേപോലെ എല്ലാം കുമ്പിൾ കുത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാവ് നിറച്ച് കൊടുക്കാം. ഇതേപോലെ ഓരോ കുമ്പിളും എടുത്തിട്ട് അതിലേക്ക് മാവ് കുറേശ്ശെയായിട്ട് എടുത്ത് ഇങ്ങനെ നിറച്ച് കൊടുക്കുക. കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ അല്പം വെള്ളത്തിൽ കൈ മുക്കിയതിന് ശേഷം മാവ് എടുത്താൽ മതി, അപ്പം കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ ഇരുന്നോളും. ഇതേപോലെ ഓരോ കുമ്പിളും എടുത്തിട്ടും മാവ് അതിനുള്ളിലേക്ക് നിറച്ച് വെച്ച് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ നിറച്ച് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഈ മാവ് ഒഴുകിപ്പോകത്തില്ല, കണ്ടില്ലേ. അത് ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിതിൻ്റെ മാവ് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ കുമ്പിളെല്ലാം മാവ് നിറച്ചിട്ട് വെക്കട്ടെ. പിന്നെ നമ്മൾ മാവ് നിറയ്ക്കുകയൊക്കെ ചെയ്യുന്നതിന് മുന്നേ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഏത് പാത്രത്തിലാണോ സ്റ്റീമറോ ഇഡ്ഡലിക്കുട്ടകോ ഏതിലാണ് നമ്മൾ ഈ കുമ്പിളപ്പം പുഴുങ്ങിയെടുക്കുന്നത്, അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം തിളയ്ക്കാനായിട്ട് അടുപ്പിൽ വെച്ചേക്കണം. ഞാനിവിടെ ഒരു സ്റ്റീമറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാൻ ഈ കുമ്പിളിൽ മാവ് നിറച്ചൊക്കെ വെച്ച് ആ ഒരു സമയം കൊണ്ട് വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതിൽ കുറച്ച് വൈക്കോൽ വെച്ചിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുമ്പിളപ്പം ഉണ്ടാക്കി ഇതിലേക്ക് വെക്കുമ്പോൾ അത് മറിഞ്ഞ് വീണ് പോകാതിരിക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇനി ഓരോ കുമ്പിളും ഇതിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതാ ഇപ്പോൾ എല്ലാ കുമ്പിളും ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 20 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കിനും ഇത് കുമ്പിളപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇതെല്ലാം വേകാനായിട്ട് വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്തോ മണമാണെന്നോ, വീട്ടിനകം മുഴുവൻ വയണയിലയുടെ നല്ല മണം. ഇപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. അടിപൊളി നല്ല മണം. പഴവും ഏലക്കയും ജീരകവും ഒക്കെ ഞെരടി ചേർത്തിട്ട് അതുപോലെ കരിപ്പൂട്ടി ചേർത്ത് വയണയില ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള കുമ്പിളപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി മണമാണ്. ഈ മണം അടിക്കുമ്പോൾ തന്നെ നമുക്കത് കഴിക്കാനായിട്ട് തോന്നും. നല്ല ചൂടോടെയും കഴിക്കാം, തണുത്തിട്ട് കഴിച്ചാൽ കുറച്ചുകൂടെ ടേസ്റ്റായിരിക്കും. അങ്ങനെ നാടൻ പലഹാരമായിട്ടുള്ള കുമ്പിളപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാണ്. കുട്ടികൾക്കൊക്കെ ഇത് വൈകുന്നേരങ്ങളിലൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കാമെന്നുണ്ടെങ്കിൽ അവർക്കും കഴിക്കാൻ വളരെയേറെ ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.